കാലവർഷം ശക്തമായതോടെ തീരദേശ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായി നാട്ടിക പഞ്ചായത്തിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത് നാട്ടിക തിരുനിലം കോളനി റോഡ് കൃഷ്ണൻകുട്ടി റോഡ് ആലപ്പുഴ രാമൻ മെമ്മോറിയൽ റോഡ് വാഴക്കുളം പന്നിപ്പുലത്ത് ക്ഷേത്രം റോഡുകൾ എന്നിവ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി പ്രദേശത്തെ നിരവധി വീടുകളാണ് വെള്ളക്കെട്ടിലായത് ആലപ്പുഴ രാമൻ മെമ്മോറിയൽ റോഡിന് സമീപം അന്തിക്കാട്ട് സോഹൻ ലാലിന്റെ വീടിനകത്ത് വെള്ളം കയറിയതോടെ കുടുംബം ബന്ധുവീട്ടിലേക്ക് താമസം മാറ്റി ഇദ്ദേഹത്തിന്റെ സഹോദരൻ അന്തിക്കാട്ട് ഭാസ്കരന്റെ വീടും കനത്ത വെള്ളക്കെട്ടിലായി വെള്ളക്കെട്ട് രൂക്ഷമായതിനു പിന്നാലെ നാട്ടിക എസ് എൻ റെച്ച് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു വിവിധ വാർഡുകളിൽ നിന്ന് പതിനേഴ് കുടുംബങ്ങളിൽ നിന്നുമായും നാൽപ്പത്തഞ്ചോളം പേരാണ് ക്യാമ്പിൽ എത്തിയിരിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പിൽ നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ സംഘം സജ്ജമായി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റഹീന മാവുങ്ങൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി പി ഹനീഷ് കുമാർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എസ് ഉഷ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് ഫസീല ബി വി ഫാർമസിസ്റ്റ് കെ ആർ ബിൻഷ അംഗനവാടി വർക്ക് അശ്വതി പി വിനോദ് എന്നിവർ മെഡിക്കൽ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി തളിക്കുളത്തും വെള്ളക്കെട്ട് ശക്തമാണ് ചില കുടുംബങ്ങൾ ബന്ധുക്കളുടെ വീടുകളിലേക്ക് മാറിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കാൻ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്